ആർ എസ് എസിനെ വാനോളം പ്രശംസിച്ചും ആർ എസ് എസിനെതിരെയുള്ള ആക്ഷേപങ്ങളുടെ മുനയൊടിച്ചും ജേക്കബ് തോമസ് ഐ പി എസ് വീണ്ടും രംഗത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് ആർ എസ് എസ് എന്ന് ജേക്കബ് തോമസ് ഐ പി എസ് പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിലായിരുന്നു ജേക്കബ് തോമസിന്റെ മറുപടി. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് ആർ എസ് എസ് എന്ന് ഞാൻ പറയുന്നതല്ല, ലോകം അംഗീകരിച്ച കാര്യമാണ്. അവരുടെ പ്രവർത്തനം കണക്കിലെടുത്താണ് അംഗീകാരം ലഭിച്ചത്. വിജിൽ നെറ്റ് എന്ന എൻ ജി ഒ എനിക്ക് സ്വന്തമായിട്ടുണ്ട്, കൂടാതെ മറ്റ് എൻ ജി ഒകളിലും അംഗമാണ്. അതുകൊണ്ട് ആർ എസ് എസിൽ പ്രവർത്തിച്ചുകൂടാ എന്ന് പറയുന്നത് ശരിയല്ല. ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നവർ നിസ്വാർത്ഥ സേവനമാണ് നടത്തിവരുന്നത്. സ്വത്തിനും പണത്തിനും വേണ്ടി അവർ പ്രവർത്തിക്കുന്നില്ല, അവർ രാജ്യതാല്പര്യം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നു, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതിനാലാണ് അവരോട് യോജിക്കാൻ തയ്യാറായത്. ഇതുപോലെ മറ്റൊരു സംഘടനയെ കാണിച്ചു തരാൻ സാധിക്കുമോ? എങ്കിൽ അതിലും പ്രവർത്തിക്കാം. ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട്. രാഷ്ട്രീയമാണ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജോലി. മുൻപ് എം എൽ എ എം പിമാർക്ക് ശമ്പളം വളരെ കുറവായിരുന്നു, ഇന്ന് ലക്ഷങ്ങളാണ് വരുമാനം. തോറ്റവർക്ക് പോലും സ്ഥാനം ലഭിക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളിൽ വർഗീയത ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ? അഴിമതി ഇല്ലെന്ന് ഉറപ്പാണെങ്കിൽ കേസുകൾ എല്ലാം സി ബി ഐക്ക് വിടാൻ തയ്യാറാവണമെന്ന് സർക്കാർ വ്യക്തമാക്കണം. ബി ജെ പി രണ്ട് പ്രധാനമന്ത്രിമാരെ സമ്മാനിച്ച പാർട്ടിയാണ്, അവർ വീണ്ടും ജയിച്ചു വരികയും ചെയ്തു. അതിനാൽ മോശം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ സാധിക്കില്ല. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പേര് പറഞ്ഞ് ജയ്ശ്രീരാം വിളി വിവാദമാക്കുന്നവർക്കെതിരെയും ജേക്കബ് തോമസ് ആഞ്ഞടിച്ചു. ജയ്ശ്രീരാം ഒരു സന്ദേശമാണ്, രാമന്റെ ജീവിത മാതൃകയാണ്. അതിനാൽ രാമന് ജയ് വിളിക്കുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. ജയ്ശ്രീരാം വിളിച്ചതിന് ബാലനെ തല്ലിക്കൊന്നു എന്ന വാർത്ത വ്യാജ വാർത്തയാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ആർ എസ് എസ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സംഘടനയല്ലേ എന്ന ചോദ്യത്തിന് ഞാനും ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണെന്നായിരുന്നു മറുപടി. തന്നെ സസ്പെൻഡ് ചെയ്യാൻ കാരണം മുൻ ചീഫ് സെക്രട്ടറി ആണെന്നും അയാൾ ഒപ്പിട്ട ഫയലിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയായിരുന്നെന്നും ജേക്കബ് തോമസ് ഐ പി എസ് പറഞ്ഞു. പൂർവാധികം ശക്തിയായി ശ്രീരാമന് ജയ് വിളിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ജേക്കബ് തോമസ് പറഞ്ഞിരുന്നു. നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതിപുരുഷനായ ശ്രീരാമന് ജയ് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നീതി നിഷേധവും പൈശാചികവുമായ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രീരാമന്മാരെ മാറണം. സമീപകാലത്തുണ്ടാകുന്ന സംഭവങ്ങൾ നോക്കിയാൽ വാൽമീകി രണ്ടാമതും രാമായണം എഴുതേണ്ടി വരും. നവോത്ഥാനം എന്നത് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട വനവാസി യുവാവ് മധുവിന്റെയും ഓഖി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെയും മരണത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് ചിന്തിക്കണമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. അഴിമതിക്കാരായ ശബ്ദം കേരളത്തിൽ നിലച്ചിട്ടില്ലെന്ന സന്ദേശമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കോടതി വിധി നൽകുന്നതെന്നായിരുന്നു സർക്കാർ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള വിധിക്ക് പിന്നാലെ ജേക്കബ് തോമസിന്റെ പ്രതികരണം. ഈ വിധിയെ അംഗീകരിച്ച് താങ്കൾക്ക് സർക്കാർ പുതിയ പദവി തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയിൽ ശക്തനായ ഒരു ഭരണകർത്താവുണ്ട്, അപ്പോൾ തീരുമാനമുണ്ടാകും എന്നും ജേക്കബ് തോമസ് മറുപടി നൽകി. അകത്തുള്ളവർ അഴിമതി തുറന്നു പറയണം, തുറന്നു പറഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കുമെന്ന വലിയ സന്ദേശം ഈ വിധിയിലുണ്ട്. തീർച്ചയായും അഴിമതിക്കെതിരെ കേരളത്തിലെല്ലാവരും ശബ്ദമുയർത്തണം, എന്നാൽ മാത്രമേ ഇവിടെ അഴിമതി അവസാനിക്കുകയുള്ളൂവെന്നും ജേക്കബ് തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.